കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സന്ധ്യാവന്ദനം. ഒരു പ്രാവശ്യം കൂടെ ഞാൻ അറിയിക്കുന്നു, ഈ രാത്രി വീണ്ടും നാം ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയത്തിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിൽ ഒരു പ്രത്യേക വിഷയവുമായി നിങ്ങളെ സമീപിക്കുവാൻ ദൈവം ഇടയാക്കിയതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി എബ്രായലേഖനം 6:6-10 ഈ അധ്യായങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് വിശ്വാസ ത്യാഗികളായ ആളുകൾക്ക് വന്ന് ഭവിക്കുവാനുള്ള അതിഭയാനകമായിരുന്ന ന്യായവിധിയെ സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുകയുണ്ടായി. ഇന്ന് രാത്രി ഞാൻ അതേ തുടർന്ന് വിശ്വാസത്യാഗം സംഭവിക്കുന്ന ആളുകളുടെ വിശ്വാസത്യാഗത്തിന് മുഖാന്തരമായ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നത്. രണ്ട് ലാപ്ടോപ്പുകൾ എനിക്കുണ്ടായിരുന്നു, രണ്ടും തകരാറിലായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് വീണ്ടും ടെലിഫോണിലേക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ സമയം ആവശ്യമായി വന്നത്. അതുകൊണ്ടാണ് ടൈം ഡിലേ ഉണ്ടായത്. രണ്ട് ലാപ്ടോപ്പും കൊളാപ്സായി ഇന്ന് സന്ധ്യയോടുകൂടി. അപ്പോൾ അതിനകത്തൂടെ ഇപ്പോൾ ഇനിയും പറയാനായിട്ട് സാധിക്കുകയില്ല. അപ്പം ഞാൻ വിശ്വാസത്യാഗം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് വേദപുസ്തകം വ്യാഖ്യാനിക്കുന്ന പല ആളുകൾക്കും വേണ്ടത്ര നിലയിൽ ഒരു അറിവ് ബൈബിളികമായിട്ട് ഇല്ല എന്ന് തോന്നിക്കത്തക്ക നിലയിലാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കൊടുത്ത മെസ്സേജിന് ബൈബിൾ സ്റ്റഡിയെ സംബന്ധിച്ചുള്ള പ്രതികരണത്തിൽ നിന്ന് എനിക്ക് പലരിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് ഇടയായത്. വിശ്വാസത്യാഗം എന്ന് പറയുന്നതും പിന്മാറ്റം എന്ന് പറയുന്നതും രണ്ട് സംഗതികളാണ്, രണ്ടും ഒന്നല്ല. പല വിശ്വാസികളും ഇവിടെ എഴുതി കണ്ടത് വിശ്വാസത്യാഗവും പിന്മാറ്റവും ഒന്നാകുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. ഞാൻ അതിന് വിശദീകരണം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ വളരെ വ്യക്തമായി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ആവർത്തന വിരസത ഉണ്ടാക്കി കേൾവിക്കാരുടെ മനസ്സിനെ വല്ലാതാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്മാറ്റം എന്ന് പറയുന്നത് അത് രക്ഷിക്കപ്പെട്ട വിശ്വാസികൾക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. എന്നാൽ വിശ്വാസത്യാഗം എന്ന് പറയുന്നത് വീണ്ടും ജനം പ്രാപിച്ചിട്ടില്ലാത്തവരും അപ്പോൾ തന്നെ രക്ഷിക്കപ്പെട്ടു എന്ന ഭാവേന രക്ഷിക്കപ്പെട്ടവരുടെ ദൈവസഭയിൽ കടന്നുകൂടി സ്നേഹസദ്യകൾ മറിഞ്ഞിടക്കുന്ന പാറകളെപ്പോലെ കഴിയുന്നതുമായിട്ടുള്ള ആളുകളാണ് എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഈ രാത്രി ഞാൻ വിശ്വാസത്യാഗികളെ തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങളാണ് അവരെ വിശ്വാസത്യാഗത്തിലേക്ക് പോകാനിടയാകുന്നത് എന്നാണ് ഞാൻ ഇപ്പോൾ പറയാൻ ദൈവസ്ഥലിൽ ആഗ്രഹിക്കുന്നത്. വിശ്വാസത്യാഗത്തിലേക്ക് പോകുന്നതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം പീഡനം, അതായത് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ഇത് വിശ്വാസത്യാഗത്തിലേക്ക് വലിച്ചിഴയ്ക്കപ്പെടുന്നതിന് ഒരു കാരണമായി ഭവിക്കാറുണ്ട് എന്നാണ് ദൈവദിനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പല ആദിമ സഭകളുടെയൊക്കെ ചരിത്രം പഠിക്കുമ്പോൾ വിശ്വാസത്തിലേക്ക് വന്ന ആളുകൾ അവരുടെ വിശ്വാസ ജീവിതത്തെ പരിശോധിക്കുന്ന പീഡനങ്ങൾ, അതായത് ആന്തരികവും ബാഹ്യവുമായ പീഡനങ്ങൾ ഉണ്ടാവുകയും അങ്ങനെയുള്ള പീഡനങ്ങൾ ഉണ്ടായതായ സമയത്ത് ആളുകൾ ചിലരൊക്കെ തങ്ങളെ അതിനകത്ത് നിന്ന് പോകാൻ കഴിയാതെ പുറത്തേക്ക് പോവുകയും ചെയ്തിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ പീഡനങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും വിശ്വാസ ത്യാഗത്തിന് ഒരു മുഖാന്തരമായി ഭവിക്കുന്നു എന്നുള്ളതാണ് തിരുവെഴുത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്രിസ്തീയ ജീവിതം ഒരു പോർക്കളമാകുന്നു എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ആ പോർക്കളത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പോരാട്ടങ്ങളിൽ നിൽക്കാനോ അതിൻ്റെ ഭാഗമായി തീരാനോ മനസ്സില്ലാതെ സഭാവിശ്വാസത്തിലേക്കോ അല്ലെങ്കിൽ സഭയിലേക്കോ ഫിസിക്കലി ചേർന്നു വന്ന ശേഷം പീഡനങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ആ വിശ്വാസം തുടരാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനകത്ത് നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ദൂരവേ പോകുന്ന ആളുകളെയാണ് വിശ്വാസ ത്യാഗികളുടെ ഗണത്തിൽ എണ്ണപ്പെടുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും, അവർ ദൂരവേ അങ്ങനെ പോകണമെങ്കിൽ അവർ ആദ്യം വിശ്വസിച്ചവരല്ലേ,
അല്ലെങ്കിൽ പിന്നെ എങ്ങനെ അവർക്ക് പോകാൻ സാധിക്കുന്നതെന്ന്. അങ്ങനെയല്ല, നിങ്ങൾ പ്രവർത്തിച്ച പുസ്തകം 8-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ തന്നെത്താൻ വിറക്കുകയും മറ്റുള്ളവരെ വിറപ്പിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവന്റെ പേര് ഷിമോൻ എന്നാണ്. അവന്റെ മന്ത്രവാദിയാണ് ആ മന്ത്രവാദിയായ മനുഷ്യൻ. തന്നെത്താൻ വിറക്കുകയും മറ്റുള്ളവരെ വിറപ്പിക്കുകയും ചെയ്യുക, ഭേടിപ്പിക്കുകയും ചെയ്യുക. അങ്ങനെയുള്ള ഇദ്ദേഹം പത്രോസ് പലരുടെയും മേൽ കൈവയ്ക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുന്നത് കണ്ടിട്ട് കുറച്ച് പണവുമായി പത്രോസിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഞാനും ആരുടെയെങ്കിലും മേൽ കൈവച്ചാൽ അവർക്കും ഈ ശക്തി അല്ലെങ്കിൽ ഇത് ലഭിക്കേണ്ടതിനെ എന്നെ കൂടെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വായിക്കുന്നത് പത്രോസിനെ ഇദ്ദേഹം കുറച്ച് പണവുമായി സമീപിച്ചു. അപ്പോൾ അവിടെ പത്രോസ് തിരിഞ്ഞ് ഈ ഷിമോനോട് പറയുന്ന വാക്കുകൾ പ്രവർത്തന പുസ്തകത്തിൽ രേഖപ്പെട്ടിട്ടുണ്ട്. സകല കപടവും ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, നീ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ദാനം പണം കൊണ്ട് വാങ്ങാം എന്ന് നിരൂപിക്കിയാൽ നിന്റെ ദ്രവ്യം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ എന്നാണ് പത്രോസ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതിന് മുമ്പുള്ള വാക്യം വായിക്കണം, എല്ലാവരും വിശ്വസിച്ച് സ്നാനമേൽക്കയിൽ ഷിമോനും ദാനും സ്നാനമേറ്റു അപ്പോസ്തലന്മാരോട് ചേർന്നു, അവരോട് ചേർന്നു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വേണേൽ പറയും ഷിമോൻ രക്ഷിക്കപ്പെട്ടയാളാണ്. എന്നാൽ ഞാനവിടെ വായിച്ചു മനസ്സായത്, ഇവൻ രക്ഷിക്കപ്പെട്ടയാളാണെങ്കിൽ സകല കപടവും ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ എന്ന് പത്രോസ് അവനെ സംബോധന ചെയ്യുമോ? നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ സഹവിശ്വാസികളായി സഭയിൽ ആരാധനയ്ക്ക് വരുന്ന, അല്ലെ ബൈബിൾ ക്ലാസ്സിന് വരുന്ന, അല്ലെ ഉണർവ് യോഗങ്ങൾക്ക് വരുന്ന ഒരു സഹോദരനെ കണ്ടിട്ട് സകല കപടവും നിറഞ്ഞ ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ എന്ന് നിങ്ങൾ സംബോധന ചെയ്യുകയില്ല. കാരണം നിങ്ങൾക്കറിയാം അവർ നിങ്ങളോടുകൂടെ കർത്താവിന്റെ വേശിയിൽ പങ്കുകൊള്ളുന്ന സഹസഹോദരന്മാരാകുന്നു എന്ന്. എന്നാൽ ഇവനെ ഒരു അപ്പോസ്റ്റേറ്റാണ്, അതായത് വീണ്ടും ജന്മം പ്രാപിക്കാതെ സഭാമത്തെ കടന്നുകൂടി എല്ലാവരും സ്നാനമേൽക്കയിൽ ഇവനും സ്നാനമേറ്റ് അവന് ശൗലമുണ്ട് പ്രവാചകണത്തിൽ എന്ന് പറയത്തക്ക നിലയിൽ വിശ്വാസ സമൂഹത്തിൽ കൂടി വന്ന ഒരാളാണ് ഈ ഷിമോൻ എന്ന് നാം ആ ഭാഗത്ത് മനസ്സാക്കാൻ കഴിയുന്നു. അപ്പോൾ അവൻ ആരാണെന്ന് പത്രോസ് ഉറക്കെ വിളിച്ചു പറഞ്ഞു, സകല കപടവും ധൂർത്തും നിറഞ്ഞവൻ, പിശാചിന്റെ മകൻ എന്നാണ് അവനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ പീഡനം ദൈവസഭയ്ക്കുണ്ടാകുമ്പോൾ യഥാർത്ഥ അപ്പോസ്റ്റേറ്റുകൾ, അതായത് വീണ്ടും ജന്മം പ്രാപിക്കാത്തവർക്ക്, വീണ്ടും ജന്മം പ്രാപിച്ച് പീഡനങ്ങളെ അഭിമുഖീകരിച്ച് കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന വിശ്വാസികളുമായി സഹകരിച്ചു പോകുവാൻ സാധിക്കാതെ വരുന്നു. അവര് വിശ്വാസിന്റെ വക്കിൽ നിന്ന് എത്തി നോക്കുന്നവരാണ്. അതായത് വിശ്വാസിന്റെ വക്കിൽ നിന്നിട്ട് ആ രക്ഷയെ എത്തി നോക്കി അത് കണ്ട ആളുകളാണ്. അതിനെ ആസ്വദിക്കാതെ പറഞ്ഞാൽ രക്ഷ എന്താണെന്ന് രുചിച്ചു നോക്കിയവരാണ്. കൊള്ളാവുന്ന അവരും ഒരു പക്ഷേ സമ്മതിച്ചിട്ടുണ്ടാവും, പക്ഷെ അവരെ ആഹരിച്ചിട്ടില്ല. അങ്ങനെയുള്ള ആളുകളാണ്. അപ്പോൾ പേഴ്സിക്യൂഷൻ ക്യാൻ ബി വൺ ഓഫ് ദി കോസസ് ഓഫ് അപ്പോസ്റ്റസി, അതായത് വിശ്വാസ ത്യാഗത്തിൻ്റെ ഒരു കാരണങ്ങളിൽ ഒരെണ്ണം ഇവിടെ ഈ പീഡനം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 24-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതേ സംബന്ധിച്ച് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞ കാര്യമാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, അന്നവർ നിങ്ങളെ ഉപദ്രവത്തിനെ ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും, എന്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും, പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പിൽപ്പെട്ടവരാണ് ഈ അപ്പോസ്റ്റേറ്റുകൾ. യോഹന്നാന്റെ 1-ാം ലേഖനത്തിലെ യോഹന്നാൻ പറയുന്ന വാക്കൂടെ ഇതിനോട് ചേർത്ത് ചിന്തിക്കുമ്പോൾ നമ്മുടെ സംശയത്തിന് പരിഹാരം ഉണ്ടാകും. യോഹന്നാൻ പറയുന്നത് സഹോദരനെ പകയ്ക്കുന്ന ഏവരും കുലപാതകനാകുന്നു, യാതൊരു കുലപാതകനിലും നിത്യജീവൻ വസിച്ചിരിപ്പില്ല എന്നുള്ള വസിച്ചിരിക്കുന്നില്ല എന്നാണ്. അപ്പോൾ സഹോദരനെ പകയ്ക്കുന്നവൻ കുലപാതകൻ, യാതൊരു കുലപാതകനിലും നിത്യജീവൻ വസിച്ചിരിപ്പില്ല എന്ന് യോഹന്നാൻ അപ്പോസ്തലനാണ് തന്നെ പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയം, കർത്താവ് പറഞ്ഞത് പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും, അത് കർത്താവിൻ്റെ നാമം നിമിത്തമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ പീഡനം
ഈ വിശ്വാസത്യാഗത്തിന്റെ പല കാരണങ്ങളിൽ ഒന്നാണ്. രണ്ടാമത്തെ കാരണമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഫോൾസ് ടീച്ചേഴ്സ്, അതായത് വ്യാജ ശുശ്രൂഷകന്മാർ, വ്യാജ ഉപദേശകന്മാർ, തെറ്റായ ഉപദേശം പഠിപ്പിക്കുന്ന ആളുകൾ. മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിന്റെ 11 വാക്യം വായിക്കണം. അവിടെ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും, അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും, എന്നാൽ അവസാനത്തോളം സഹിച്ച് നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഇവിടെ മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിലെ ഈ വാക്യം വെച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്നോട് വളരെയധികം അപമര്യാദയായിട്ട് എൻ്റെ ഈ ശുശ്രൂഷയിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം വിശ്വാസത്യാഗികളുടെ ലക്ഷണം എന്തൊക്കെയാണ്, വിശ്വാസത്യാഗികൾ ആരൊക്കെയാണ് എന്നൊക്കെ ഞാൻ സംസാരിച്ച സമയത്ത് അദ്ദേഹത്തോട് എഴുതി അതിൻ്റെ അടിയിൽ എഴുതിയത് അതൊക്കെ എൻ്റെ അനുഭവ സാക്ഷ്യമാണ് ഞാൻ പറയുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തോട് വിരോധമൊന്നുമില്ല, ഞാൻ അദ്ദേഹത്തെ അൺഫ്രണ്ട് ചെയ്തു. കാര്യം ഈ കൾച്ചർ ഇല്ലാതെ ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളുകളെ ഫ്രണ്ട്സായി നിലനിർത്തിയിട്ടും അവരോട് സമ്പാദിച്ചിട്ടും യാതൊരു ആവശ്യകതയും ഇല്ല എന്നുള്ളതാണ്. വ്യാജോപദേശകന്മാർ, ഇവിടെ കർത്താവ് പറഞ്ഞത് കള്ളപ്രവാചകന്മാർ പലരും എഴുന്നേൽക്കുമെന്നാണ്. കള്ളപ്രവാചകന്മാർ പലരും എഴുന്നേൽക്കും, ഇതിൻ്റെ അനേകരെ തെറ്റിക്കും. ഇന്നാണ് കള്ളപ്രവാചകന്മാരുടെ ഒരു വലിയ ശൃംഖലയാണ് നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ കഴിയുന്നത്. ഒരുപാട് വ്യാജ പ്രവചനങ്ങൾ ഒക്കെ പ്രവചിപ്പിച്ച് പല ആളുകളെയും തെറ്റിക്കുന്ന ആളുകൾ. ഇങ്ങനെയുള്ള ഈ വ്യാജ ഉപദേഷ്ടാക്കന്മാർ അവരെ വിശ്വാസ ത്യാഗത്തിലേക്ക് പോകുവാൻ നിദാനമായിരുന്ന ഒരു അടിസ്ഥാന കാരണമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ കള്ളപ്രവാചകന്മാരും വിശ്വാസ ത്യാഗികളായി മാറ്റപ്പെടുന്നു. അവരുടെ കള്ളപ്രവചനം കേട്ട് സുവിശേഷത്താൽ വീണ്ടും ജനം പ്രാപിക്കാതെ അവരെ കേവലം വ്യാജ പ്രവചനങ്ങളും വ്യാജ വാക്കുകളും കേട്ട് വിശ്വാസത്തിൻ്റെ പേരിൽ എന്ന് പറഞ്ഞ് വിശ്വാസികളോടുകൂടെ ഇടകലർന്ന് കഴിയുന്ന ഈ ആളുകൾ സമയം വരുമ്പോൾ, അതായത് വലിയ പീഡനങ്ങളോ പ്രയാസങ്ങളോ അതുപോലെ ഉപദ്രവങ്ങളോ സങ്കടങ്ങളോ കഷ്ടങ്ങളോ മാനഹാനിയോ സാമ്പത്തിക നിരോധനമോ ഒക്കെ വരുമ്പോൾ അവർ വിശ്വാസം നിലനിൽക്കുവാൻ കഴിയാതെ, അല്ലെങ്കിൽ ആ വിശ്വാസത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ ഞങ്ങൾക്കിത് വേണ്ട എന്ന് പറഞ്ഞ് പിന്മാറിപ്പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. തിമോത്തിയോസിന്റെ 2 ലേഖനം അതിൻ്റെ 4 അധ്യായത്തിൻ്റെ 10 വാക്യത്തിൽ പൗലോസ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസലോനിക്കയിലേക്ക് പോയി. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസലോനിക്കയിലേക്ക് പോയി. അപ്പോൾ ദേമാസ് ഈ അപ്പോസ്റ്റേറ്റുകളിൽപ്പെട്ട ഒരാളായിരുന്നു എന്ന് നമുക്ക് തർക്കം കൂടാതെ അംഗീകരിക്കുവാൻ സാധിക്കും. മൂന്നാമതായി വിശ്വാസ ത്യാഗത്തിലേക്ക് പോകുന്ന ആളുകളുടെ മൂന്നാമത്തെ അങ്ങനെ അവർ പോകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് പരീക്ഷകളാണ്. പല പരീക്ഷകളിൽ അകപ്പെട്ട് ആ നിലയിൽ പോകുന്ന ആളുകൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലോകത്തിൻ്റെ ആഡംബരങ്ങളിലോ ഈ ലോകത്തിൻ്റെ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളിലോ ആകർഷിതരായി പരീക്ഷിക്കപ്പെട്ട് അവർ ആ നിലയിൽ പിന്മാറി പോകുന്ന ആളുകളാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 8 അധ്യായത്തിൻ്റെ 13 വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞ മറ്റൊരു കാര്യം ഈ ബന്ധത്തിലുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 8 അധ്യായത്തിൻ്റെ 13 വാക്യം, പാറമേലുള്ളവരോ കേൾക്കുമ്പോൾ വചനം സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവരെങ്കിലും അവർക്ക് വേരില്ല, അവർ തൽക്കാലം വിശ്വസിക്കുകയും പരീക്ഷാ സമയത്ത് പിൻവാങ്ങിപ്പോകുകയും ചെയ്യുന്നു. ഇത് കർത്താവ് വിതയ്ക്കുന്നവൻ്റെ ഉപമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ്. പാറമേൽ ഉള്ളവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പോകുമ്പോൾ കുറേ വഴിയരികിൽ വീണു, കുറേ അത് മുള്ളിനിടയിൽ വീണു, കുറേ അത് പാറമുകളിൽ വീണു, പാറപ്പുറത്ത് വീണു, കുറച്ച് നല്ല നിലത്ത് വീണു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ 4 ഇഫക്റ്റ് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. വഴിയരികെ വീണത് പറവകൾ കൊത്തിക്കൊണ്ടുപോയി, മുള്ളിനിടയിൽ വീണത് അത് മുളച്ചുവെങ്കിലും മുള്ളിൻ്റെ സമ്മർദ്ദത്തിന് വിധേയപ്പെട്ട് അത് ഞെരുക്കപ്പെട്ട് അത് വളരാതെ ഇരുന്നു. മൂന്നാമത്തത് പാറമേൽ വീണു, ആർത്തിയോടെ അത് കിളുത്ത് വന്നുവെങ്കിലും വേരില്ലായാൽ അത് ഉണങ്ങിപ്പോയി എന്നാണ് വായിക്കുന്നത്. എന്നാൽ 4 സ്ഥലത്ത് പറയുമ്പോൾ നല്ല നിലത്ത് വീണത് 30, 60, 100 മേനിയായി
ഫലം പുറപ്പെടുവിച്ചു എന്നും വായിക്കുന്നു. അപ്പോസ്തേറ്റുകളുടെ മൂന്നാമത്തെ വിശ്വാസത്യാഗത്തിലേക്ക് അവർ പോകുന്നതിൻ്റെ മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് പരീക്ഷകളാണ്. അതായത് ഇതുപോലെയുള്ള പ്രതിസന്ധികൾ. ഇവിടെ കർത്താവ് തന്നെ പറഞ്ഞു, അത് പാറമേൽ വീണത് പാറമേലുള്ളവർ കേൾക്കുമ്പോൾ വചന സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവരെങ്കിലും അവർക്ക് വേരില്ല, അവർ തൽക്കാലം വിശ്വസിക്കുകയും പരീക്ഷാസമയത്ത് പിൻവാങ്ങി പോവുകയും ചെയ്തു. തൽക്കാലം വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്വേർഡ്ലി ദേ എക്സ്പ്രസ് ദേ ഫെയ്ത്ത് എന്നാണ് എൻ്റെ അർത്ഥം. ബാഹ്യമായി തങ്ങൾ വിശ്വസിക്കുന്നു എന്ന് അവർ കാണിച്ചു അല്ലെങ്കിൽ പറഞ്ഞു. പക്ഷേ അവർക്ക് വിശ്വാസം ആഴമായി വേരുമെന്ന് പറഞ്ഞു ഹൃദയത്തിലേക്ക് അത് പരിണമിച്ചില്ല എന്നാണ് ആ ഭാഗത്ത് കർത്താവ് തന്നെ പറയുന്ന വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇനി നാലാമത്തെ കാരണം, ഉപേക്ഷയായി വിശ്വാസത്തെ കണക്കാക്കുന്നു എന്നുള്ളതാണ്. എബ്രായലേഖനം 2:3 മൂന്നാം വാക്യത്തിൽ അപ്പോസ്തലനെ അതിനോട് സഹായകമായിരിക്കുന്ന മറ്റൊരു വാക്യം ചൂണ്ടി കാണിച്ചിട്ടുണ്ട്. എബ്രായലേഖനം അതിൻ്റെ 2:3 മൂന്നാമത്തെ വാക്യം, ആ 2:3 മൂന്നാം വാക്യം നമുക്ക് കാണാപ്പാഠം നമ്മൾ പഠിച്ച വാക്യമാണ്. അവിടെ വായിക്കുന്നത്, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷിയുന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു എന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും. ഇവിടെ വിശ്വാസത്യാഗത്തിലേക്ക് പോകുന്ന ഈ ആളുകൾ അവരെ എന്തൊക്കെ കാര്യങ്ങൾ അവരെ അനുഭവിച്ചവരാണ്, കണ്ടവരാണ്, കേട്ടവരാണ് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണെന്നറിയാവോ? അവരെ കർത്താവ് പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കിയവരാണ്. ദൈവ അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതാണ് ഈ സുവിശേഷമെന്ന് അവർക്ക് മനോമണ്ഡലത്തിൽ നല്ല ബോധ്യമുണ്ട്. എങ്കിലും നാം വായിക്കുന്നു അവർ ആ രക്ഷയെ ഗണ്യമാക്കാതെ പോകുന്നു, അതായത് അതിനെ പരിഗണിക്കാതെ അല്ലെങ്കിൽ വിശ്വസിക്കാതെ പോകുന്നു. അങ്ങനെയുള്ളവർ അപ്പോസ്റ്റേറ്റുകളാണ്, അതായത് വിശ്വാസ ത്യാഗികളാണ് എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇനി അടുത്തതായി ഈ ക്ലിങ്ങിങ് ടു ദി ഓൾഡ്, അതായത് പഴയ വ്യവസ്ഥിതികളോട് വളരെ വിധേയത്വം കാണിച്ച് അതിൽ ആശ്രയിച്ച് കഴിയുക. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില ആളുകളൊക്കെ തങ്ങളുടെ ഈ സാമുദായിക സഭകൾ അല്ലെങ്കിൽ പൗരോഹിത്യ സഭാ വിഭാഗങ്ങളിൽ നിന്ന് ഈ ന്യൂജൻ സഭകളിലേക്കോ അല്ലെങ്കിൽ പുതിയ നിയമ രീതി പ്രകാരമുള്ള സഭയിലേക്കോ ഒക്കെ കുടിയേറി വന്നു കഴിഞ്ഞാലും അവരുടെ അന്തരാത്മാവിനകത്ത് അവരെ വിട്ടുപോകുന്ന ആ പഴയ സംവിധാനങ്ങളിൽ അവിടെ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒരു ചേഞ്ച് ഓഫ് പ്ലേസ് മാത്രമേ അവർക്ക് സംഭവിച്ചുള്ളൂ. അതായത് ഒരു യാക്കോബിയോ കത്തോലിക്ക സഭാ വിഭാഗത്തിൽ നിന്ന് ഒരാള് ഈ പുതിയ സംവിധാനത്തിലേക്ക് ഒരു ട്രാൻസിഷൻ അവർക്കുണ്ടായി എന്നുകൊണ്ട് പറഞ്ഞാലും ആന്തരികമായി ഇതൊരു മാറ്റം അവർക്കുണ്ടായിട്ടില്ല. അവർ സ്റ്റിൽ ദേ ആർ ക്ലിങ്ങിങ് ഓൺ ടു ദർ ഓൾഡ് ഹാബിറ്റ്, അവരുടെ പഴയ സ്വഭാവത്തിൽ തന്നെ അവരെ ഹാങ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അവർ പല കാര്യങ്ങളും ഉപേക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം അറിയാവോ? ഇവയെല്ലാം അവരുടെ ഹൃദയത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. അടുത്തതായി നമ്മൾ വായിക്കുന്നത് ഫോർസേക്കിംഗ് ക്രിസ്ത്യൻ ഫെലോഷിപ്പ്. ഒരാളെ സഭാബന്ധത്തിൽ വന്നു കഴിഞ്ഞാൽ ആ സഭാബന്ധത്തിൽ വന്നയാള് യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിലാണെങ്കിൽ ആ സഹവിശ്വാസികളായ രക്ഷിക്കപ്പെട്ട വിശ്വാസികളുമായി അവർക്ക് നല്ല ഒരു സഭാ കൂട്ടായ്മ ബന്ധം ഉണ്ടാകും. എബ്രായലേഖനം 10:25 25 വാക്യത്തിൽ സൂചിപ്പിക്കുന്ന പോലെ ചിലർ ചെയ്യുന്ന പോലെ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. അപ്പോൾ അന്നത്തെ കാലത്ത് സഭായോഗങ്ങളെ ഉപേക്ഷയായി കണക്കാക്കുന്ന അല്ലെങ്കിൽ വിചാരിക്കുന്ന ധാരാളം ആളുകളുണ്ടായിരുന്നു. അവരും വിശ്വാസികൾ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. പക്ഷേ സൂക്ഷ്മ നിരീക്ഷണം ചെയ്താൽ അവർ വിശ്വാസികളല്ലായിരുന്നു എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇവിടെയെല്ലാം ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ സാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാള് ശരിയായ വിശ്വാസിയാണെങ്കിൽ ആ വിശ്വാസിക്ക് ഏത് പീഡനത്തെയും ഉപദ്രവത്തെയും പ്രതികൂല സാഹചര്യങ്ങളെയും ദുരുപദേശകന്മാരുടെ ഉപദേശത്തെയും പരീക്ഷകളെയും മറ്റുള്ള എല്ലാ പഴയ വ്യവസ്ഥകളെയും എല്ലാം അതിജീവിച്ച് ദൈവസന്നിധിയിൽ നിൽക്കുവാനായിട്ട് സാധിക്കും എന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്.
പുതിയ നിയമം ഞാൻ പഠിച്ചതിൽ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയെയും പ്രാതികൂല സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വന്ന ജീവനെപ്പോലും നഷ്ടപ്പെട്ടു പോകും എന്നുള്ള നിലയിൽ പ്രയാസപ്പെടേണ്ടി വന്ന അനുഗ്രഹീതനായ ദൈവദാസനാണ് അപ്പോസ്തലനായ പൗലോസ്. ഒടുവിലായി താൻ ഗളച്ഛേദം ചെയ്യപ്പെടുന്ന ഗതികേട് തന്റെ ജീവിതത്തിൽ സംഭവിച്ചപ്പോഴും അദ്ദേഹം പറയുന്നത് കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു എന്നാണ്. മാത്രമല്ല, കുരന്തിരക്കെഴുതിയ ലേഖനത്തിൽ അദ്ദേഹം എപ്രകാരം വിളിച്ചു പറഞ്ഞു, നൊടുന്നേരത്തേക്കുള്ള നമ്മുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഘനം നമുക്ക് തരുവാൻ ഇടയായിത്തീരുന്നു. അദ്ദേഹം അങ്ങനെയാണ് ഉപദ്രവങ്ങളെയും കഷ്ടങ്ങളെയും ഒക്കെ കണ്ടത്. പക്ഷേ വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തുന്ന വിശ്വാസത്യാഗികളായി പറയുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ കഴിയുന്ന ജീവിതങ്ങൾ ആരും ശരിയായി വീണ്ടും ജന്മം പ്രാപിച്ച ആളുകളാണെന്ന് സൂചിപ്പിക്കുവാൻ അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുവാൻ യാതൊരു വിധമായിരിക്കുന്ന തെളിവുകളും വിശുദ്ധ വേദപുസ്തകത്തിൽ ഇല്ല എന്നുള്ളത് പ്രത്യേകാൽ മനസ്സിലാക്കണം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോ നജു തോമസും അതുപോലെ ബാബു പി മാത്യു ബ്രദറും സജി മണിയാറ്റും ഒക്കെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളോടായിട്ട് ഒരു വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. യു പ്ലീസ് നോട്ട് ഷുഡ് നോട്ട് ടൈ ദി ബാക്ക്സ്ലൈഡിംഗ് ക്രിസ്ത്യൻ ആൻഡ് ആൻ അപ്പോസ്റ്റേറ്റ് ഓൺ ദ സെയിം യോക്ക്. അതായത്, അപ്പോൾ ഈ വിശ്വാസത്യാഗിയായ അപ്പോസ്റ്റേറ്റിനെയും അതുപോലെ പിന്മാറ്റക്കാരനായ ക്രിസ്തീയ വിശ്വാസിയും കൂടെ ഒരേ നുഖത്തിൻ്റെ കീഴിൽ നിങ്ങൾ വെച്ച് കെട്ടുവാനായി ശ്രമിക്കരുത്. വിശ്വാസത്യാഗി അറ്റ് നോ മീൻസ് ഹി ഈസ് എ ബിലീവർ ഇൻ ക്രൈസ്റ്റ്. യാതൊരു നിലയിലും വിശ്വാസത്യാഗി കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവൻ അല്ല. ബട്ട് എ ബാക്ക്സ്ലൈഡിംഗ് ക്രിസ്ത്യൻ ഈസ് എ ബോൺ അഗെയിൻ ബിലീവർ ഫോർ സർട്ടൻ റീസൺസ് സം പെർട്ടിക്കുലർ റീസൺസ് ഓഫ് ഓർ പേഴ്സണൽ റീസൺസ് ദാറ്റ് ഹി ഹാസ് ബാക്ക്സ്ലൈഡൻ ഫ്രം ഹിസ് ഫെലോഷിപ്പ്. അപ്പോസ്റ്റേറ്റ് എന്ന് പറയുന്ന ആള് ഹി ഹാസ് ഫോളൺ എവേ ഫ്രം ഫെയ്ത്ത്. അതായത്, വിശ്വാസത്തിന്റെ വക്കിൽ വന്നിട്ട് വിശ്വാസത്തിലേക്ക് പ്രവേശിക്കാതെ വളരെ വിദൂരതയിലേക്ക് വിൽഫുള്ളി ഓടിമറഞ്ഞവനാണ് അപ്പോസ്റ്റേറ്റ് എന്ന് പറയുന്നത്. എന്നാൽ പിന്മാറ്റക്കാരൻ എന്ന് പറയുന്നവൻ വിശ്വസിച്ച ശേഷം തന്റെ ജീവിതത്തിലുണ്ടായ ചില പ്രതിസന്ധികളുടെ മുമ്പാകെ പതറി അവൻ കൂട്ടായ്മയിൽ നിന്ന് കുറെ കാലത്തേക്ക് പുറകോട്ട് മാറി നിൽക്കുന്നവനാണ്. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. ഈ രണ്ട് ഫിനോമിനലായിട്ടുള്ള ടേംസ് നന്നായി മനസ്സിലാക്കിയാൽ മാത്രമേ രക്ഷ അത് സ്ഥിരമാണോ അത് നഷ്ടപ്പെടുകയോ നഷ്ടപ്പെടത്തില്ലയോ എന്ന് സ്ഥിരീകരിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാനിവിടെ സൂചിപ്പിച്ച് നിർത്തുവാൻ ആഗ്രഹിക്കുന്ന വിഷയം, യാതൊരു ക്രിസ്തീയ ദൈവവേദലിൻ്റെയും ആത്മരക്ഷ ഒരു കാരണവശാലും ഇല്ലാതെയാകുകയില്ല. നോ പാർ ക്യാൻ നളിഫൈ ദ സാൽവേഷൻ വിച്ച് എ ക്രിസ്ത്യൻ ഹാസ് പൊസസ്ഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. കർത്താവായ യേശു ക്രിസ്തുവിൽ ഒരു വിശ്വാസി അവകാശപ്പെടുത്തിയിട്ടുള്ള ആത്മരക്ഷയെ ഇല്ലാതെയാക്കുവാൻ നിർവീര്യമാക്കുവാൻ ആർക്കും ഒരു ശക്തിക്കും സാധിക്കുകയില്ല. വി ആർ സേഫ് ഇൻ ദി എവർ ലാസ്റ്റിംഗ് ആംസ് ഓഫ് അവർ ഹെവൻലി ഫാദർ. സ്വർഗസ്ഥനായ പിതാവിൻ്റെ കരങ്ങളിൽ ഞാൻ നിങ്ങളും നിത്യമായി സുരക്ഷിതരാണ്. നോ മാൻ ക്യാൻ പ്ലഗ് ദം എവേ ഫ്രം ഹിസ് ഹാൻഡ്. ഒരു മനുഷ്യർക്കും അവൻ്റെ കയ്യിൽ നിന്ന് നമ്മെ പിടിച്ചു പറിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ആൻഡ് മോർ ഓവർ ദ വേർഡ് ഓഫ് ഗോഡ് സേസ് ദാറ്റ് ഹി ഈസ് ഏബിൾ ടു കീപ്പ് അസ് ത്രൂ ഈവൻ ടു ദ ലാസ്റ്റ് മോമെന്റ് ഓഫ് അവർ ലൈഫ് ഓൺ ദിസ് വേൾഡ്. ഈ ലോക ജീവിതത്തിലെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ നിമിഷം വരെയും നമ്മെ സൂക്ഷിക്കുവാൻ ശക്തനും കഴിവുള്ളവരുമാണ് നമ്മുടെ കർത്താവായ യേശു. എന്ന് മാത്രമല്ല, നീ എനിക്ക് തന്നിട്ടുള്ളവയെ ഒക്കെയും ഞാൻ ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന് പിതാവായ ദൈവം നൽകിയ തൻ്റെ ജംഗലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടവരായ വിശുദ്ധന്മാരിൽ ഒരാൾ പോലും നഷ്ടമായി പോകാതെ പുനരുദ്ധാരണത്തിൻ്റെ ദിവസം അവരും പുനരുദ്ധാനം ചെയ്ത് കർത്താവിന് സന്നിധിയിൽ നിൽക്കും എന്നാണ് ഇവിടെ കർത്താവ് പറയുന്നതിൻ്റെ സാരം.
രക്ഷയുടെ ഭദ്രത സംബന്ധിച്ച് ലോകത്തിലെ ഏത് സഭാവിഭാഗങ്ങളുടെ അഭിപ്രായം ആരായുന്നതിലും മെച്ചം കർത്താവായ യേശു അതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വാക്കിൽ വിശ്വസിക്കുന്നതാണ്. കർത്താവ് പറഞ്ഞു, ദേശാൽ നെവർ പെരിഷ്, അവർ ഒരു നാളും നശിച്ചു പോകുകയില്ല. ഒരു നാളും നശിച്ചു പോകുകയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ നശിക്കും എന്നൊരു സംശയത്തിൻ്റെ ആവശ്യം നമുക്കില്ല. രക്ഷയുടെ ഭദ്രതയെക്കുറിച്ച് ഉറപ്പില്ലാത്ത വിശ്വാസികളാണ് തങ്ങളുടെ രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്ന് പഠിപ്പിക്കുന്നു. ഇവിടെ രക്ഷ നഷ്ടപ്പെടുമെന്ന് പഠിപ്പിക്കുന്ന ആളുകളോട് ഞാൻ വളരെ ഹൃദ്യമായി അല്ലെങ്കിൽ വളരെ വ്യക്തമായി ഒരു ചോദ്യം ചോദിച്ച് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ചോദിക്കുന്നു, നിങ്ങളിൽ ഒരാൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു. രക്ഷിക്കപ്പെട്ട നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ രക്ഷയെക്കുറിച്ച് ഉറപ്പില്ലായെങ്കിൽ പിന്നെ ഉറപ്പില്ലാത്ത രക്ഷയെ വേറൊരാളോട് പ്രസംഗിച്ച് എങ്ങനെ അവരെ രക്ഷയിലേക്ക് നിങ്ങൾക്ക് നയിക്കുവാൻ കഴിയും? രണ്ടാമത്തെ ചിന്ത, രക്ഷിക്കപ്പെട്ടവർക്ക് രക്ഷ നഷ്ടപ്പെടാൻ കഴിയുള്ളൂ എന്ന് നിങ്ങൾ വാദിക്കുന്നത്. രക്ഷിക്കപ്പെടാത്തവരുടെ രക്ഷ എങ്ങനെ നഷ്ടപ്പെടും? ഞാനിപ്പോഴും ഓർക്കുന്നു, കുറേ വർഷങ്ങൾക്ക് മുമ്പ് മാനസാന്തരപ്പെടാത്ത രക്ഷിക്കപ്പെടാത്ത ഒരു സഹോദരൻ, അദ്ദേഹം ഒരു ബ്രദർ ഫാമിലിയിൽപ്പെട്ട ഒരു സഹോദരനാണ്. അദ്ദേഹം ഒരു സ്ഥലസഭയിൽ ഒരു സഹോദരൻ വന്നിട്ട് ഈ മലയാളികൾ മാത്രം കൂടുന്ന ഒരു സ്ഥലസഭയിൽ ഇംഗ്ലീഷിൽ അദ്ദേഹം പ്രസംഗിച്ചു. അദ്ദേഹം മലയാളിയാണ്, കേരളത്തിൽ തന്നെയുള്ള ആളാണ്, പച്ച മലയാളിയായി ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്. പക്ഷേ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുക എന്ന് പറയുന്നത് ഒരു ഹരമായി അല്ലെങ്കിൽ ഒരു പ്രത്യേക പദവിയായി തോന്നുന്ന ചില ആളുകൾ അന്ന് നിന്നുമുണ്ട്. ഞാൻ ചില ആളുകളെയൊക്കെ അതിന് സാക്ഷ്യം വഹിച്ചു. അപ്പോൾ ചോദിക്കും, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ലേ എന്ന്. ഞാൻ ഇതിനകത്തൂടെ എനിക്കുള്ള പരിമിതമായ ഇംഗ്ലീഷ് ഭാഷയിൽ ഞാൻ ചില ക്ലാസ്സുകളെടുക്കുന്നുണ്ട്. അത് സ്വമേധയാ ഞാൻ എടുക്കുന്നതല്ല, ചില ആളുകൾ എന്നെ വിളിച്ചിട്ട് ഞാൻ മലയാളത്തിൽ കൊടുത്ത ആ സബ്ജക്റ്റ് ഇംഗ്ലീഷിൽ കൂടെ പറഞ്ഞെങ്കിൽ അത് യങ്സ്റ്റേഴ്സ് നന്നായിരുന്നു, വിദേശങ്ങളിലുള്ള സഹോദരന്മാരാണ് എന്നോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെയും ഞാൻ ഇന്നലെ എബ്രാലേഖനം 6:4-6 വാക്യങ്ങൾക്കും 10:26 വാക്യങ്ങൾക്കും നൽകിയ വിശദീകരണം ഇന്ന് രാവിലെ ഇംഗ്ലീഷിൽ കൂടെ നൽകിയത്. അല്ലാതെ ഇംഗ്ലീഷിൽ കൂടെ ക്ലാസ് എടുത്ത ശേഷം ഞാൻ ഏതോ ഒരു ഫാൻസി ക്രീച്ചറാണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തതല്ല. എന്നാൽ ഇംഗ്ലീഷിലൊക്കെ പ്രസംഗിച്ചാൽ അതിനെന്തോ മെച്ചമുണ്ട് അല്ലെങ്കിൽ ആളുകൾ കുറേ കൂടെ ഹൈ വാല്യൂ കൽപ്പിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന ചില ആളുകളെങ്കിലും നമ്മുടെ വിശ്വാസ ലോകത്തുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ സ്ഥലത്ത് ഈ സഹോദരൻ വന്ന് ഇംഗ്ലീഷിൽ പ്രസംഗിച്ചു. അപ്പോൾ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു, ഇംഗ്ലീഷിലാണ് പ്രസംഗിക്കാൻ ഞാൻ പോകുന്നത്, അത് എൻ്റെ കോൺഗ്രിഗേഷൻ വാസ് മലയാളം. അപ്പോൾ അവിടെ അപ്പോൾ തന്നെ ഈ സഹോദരൻ പറഞ്ഞു, മറ്റേ സഹോദരൻ പറഞ്ഞു, ഇവിടെ എല്ലാവരും മലയാളികളാണ്, ഇവിടെ മലയാളത്തിൽ സംസാരിച്ചാൽ മതി. ദർ ഇസ് നോട്ട് വൺ പേഴ്സൺ ഇൻ ദി എൻ്റെ കോൺഗ്രിഗേഷൻ ഹൂ ഡസൻ്റ് അണ്ടർസ്റ്റാൻഡ് മലയാളം. അത് മലയാളം മനസ്സിലാക്കാൻ കഴിയാത്ത ആരും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം വേറെ ചിലരുടെ ശുപാർശയോടെ, ചില ഫാനുകളുടെ ശുപാർശയോടെ ഇംഗ്ലീഷിൽ പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഈ മലയാളത്തിലെ പ്രസംഗിക്കാവൂ എന്ന് പറഞ്ഞ ഈ രക്ഷിക്കപ്പെടാത്ത സഹോദരന് അദ്ദേഹത്തിൻ്റെ ചെള്ളക്കിട്ട് ഒരടി കൊടുത്തു. ഇത് സംഭവിച്ച കാര്യമാണ്. സ്ഥലവും സമയവും ഒന്നും ഞാൻ പറയുകയില്ല, ആളിനെയും പറയുകയില്ല, കാര്യം ഇത് സോഷ്യൽ മീഡിയ അല്ലേ, പരസ്യമായി പറയുന്നത് ശരിയല്ല. അപ്പോൾ അങ്ങനെ കഴിഞ്ഞപ്പോൾ അത് വലിയൊരു ഇഷ്യൂവായിട്ട് മാറി. സമൂഹത്തിൽ ഈ സഭയുടെ മധ്യേ ഇംഗ്ലീഷിൽ പ്രസംഗിച്ച സഹോദരൻ ഇറങ്ങി വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചെള്ളയ്ക്കൊരു തല്ല് ഇദ്ദേഹം പരസ്യമായി കൊടുത്തപ്പോൾ അദ്ദേഹം തല്ല് കൊണ്ടുവന്ന നാണക്കേടായി. അദ്ദേഹത്തെ ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ ശുപാർശ ചെയ്തവർക്ക് നാണക്കേടായി. എൻ്റെ കോൺഗ്രിഗേഷൻ വാസ് എംബാരസ്ഡ്. അങ്ങനെ പ്രയാസമുണ്ടായി. അപ്പോൾ ഇതിൻ്റെ പ്രശ്നപരിഹാരത്തിനായിട്ട് ആലോചിക്കുമ്പോൾ ഒരു ചുമതലപ്പെട്ട സഹോദരൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ബ്രദറെ ഇങ്ങനൊരു പ്രയാസമുണ്ടായി, നമുക്കതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്, ആ സഹോദരനെ അങ്ങ് മുടക്കിയാലോ എന്ന് ചോദിച്ചു സഭയിൽ നിന്ന്. കാര്യം അദ്ദേഹം സഹോദരനെ തല്ലി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു, ദ ചർച്ച് ക്യാൻ എസ്കമ്മ്യൂണിക്കേറ്റ് ഇറ്റ്സ് മെമ്പർ നോട്ട് ഇറ്റ്സ് അറ്റൻഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭയിൽ ഒരുത്തനം വന്നാൽ അവനെ മുടക്കാൻ നമുക്ക് അവകാശമില്ല. എന്നാൽ സഭാംഗമായിരിക്കുന്ന ഒരുത്തനെ വചനവിരുദ്ധമായ പ്രവൃത്തി ചെയ്താൽ നമുക്ക് മുടക്കാൻ അവകാശമുണ്ട് എന്ന് ഞാൻ പറഞ്ഞ് അവർക്ക് മനസ്സിലായി. അതായത് ഇവിടെ ഈ തല്ലിയ ചെറുപ്പക്കാരൻ ഒരു സഭായോഗത്തിന് വരുന്നുള്ളേ ഉള്ളൂ, അദ്ദേഹം രക്ഷിക്കപ്പെട്ട ആളല്ല. അദ്ദേഹം രക്ഷിക്കപ്പെട്ട ആളല്ലെങ്കിൽ സഭയുടെ അംഗവുമല്ല. സഭയ്ക്ക് അതിൻ്റെ അംഗത്തെ മാത്രമേ ഡിസിപ്ലിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഈ രക്ഷ നഷ്ടപ്പെടുമെന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് ഞാൻ
ആദ്യം പറയുന്നത് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ട് വേണ്ട ഈ രക്ഷ നഷ്ടപ്പെടാൻ. കാര്യം നിങ്ങൾ പറയുന്നത് രക്ഷിക്കപ്പെട്ടില്ല എന്നല്ലേ, ഇനി അങ്ങ് കുറെ കഴിയുമ്പോൾ നിങ്ങൾ ജീവിച്ച് ജീവിച്ച് രക്ഷിക്കപ്പെടും എന്നാണ് നിങ്ങൾ പറയുകയും നിങ്ങൾ വാദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതുവരെ നിങ്ങൾ രക്ഷിക്കപ്പെട്ടില്ല, രക്ഷിക്കപ്പെടുമെന്ന് നിങ്ങൾക്ക് ബോധ്യതയില്ലെന്നാണ്. അതായത് രക്ഷ നഷ്ടപ്പെടുമെന്നും ആ രക്ഷ നമ്മൾ സൂക്ഷിച്ചാൽ മാത്രമേ, അതായത് അവസാനത്തോട് സഹിച്ചിരുന്നാൽ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ എന്നും നിങ്ങൾ നിരന്തരമായി പഠിപ്പിച്ചാൽ അതിൻ്റെ അർത്ഥം ഈ മോമെന്റ് വരെ നിങ്ങൾ ആരും രക്ഷിക്കപ്പെട്ടവരല്ല എന്നാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. നാളെ രാവിലെ ഞങ്ങൾക്കെതിരായിട്ടൊന്നും പറയരുത്. ഞങ്ങളല്ല പറഞ്ഞത്, നിങ്ങൾ രക്ഷ നഷ്ടപ്പെടുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് രക്ഷയെക്കുറിച്ച് ഉറപ്പില്ല. നിങ്ങൾ പറയുന്നത് ലാസ്റ്റ് മോമെന്റിൽ പറയാവുന്ന, അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഇതുവരെയും രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെ രക്ഷ നഷ്ടപ്പെടുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് രക്ഷാനിർണയം പ്രാപിക്കണം. രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വെറും ഒരു തമാശയല്ല. ഒരാൾ രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് അദ്ദേഹത്തിന് എങ്ങനെ അറിയാം എന്ന് ചോദിച്ചാൽ ഞാൻ അതിൻ്റെ ഉത്തരം പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരാൾ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിക്കാനുള്ള ഒന്നാമത്തെ വാക്യം റോമാലേഖന 8-ാം അധ്യായം, അവിടെ അതിൻ്റെ 1-ാം വാക്യം പറയുന്നു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ല. അപ്പോൾ അവൻ ക്രിസ്തുയേശുവിലായി തീർന്നു എന്ന് രക്ഷിക്കപ്പെട്ടവരെ അറിയാം. 2-ാമത് ആ അധ്യായത്തിന് പറയുന്നു, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നുവെന്ന് ആത്മാവുദാനം നമ്മുടെ ആത്മാവോട് ദൈവത്തോട് സാക്ഷ്യം പറയുന്നു. അപ്പം നമ്മുടെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവോടുകൂടെ ചേർന്ന് ദൈവത്തോട് പറയുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ട ഒരാളാണ് എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ആണെന്ന് രക്ഷിക്കപ്പെട്ടയാളിന് ഒരുറപ്പും നിർണയും അവൻ്റെ ഹൃദയത്തിലുണ്ട്. 3-ാമതായി നാം രക്ഷിക്കപ്പെട്ടവരാകുന്നു എന്നുള്ളത് നമുക്ക് രക്ഷിക്കപ്പെട്ടത് മുതൽ ഉണ്ടായിട്ടുള്ള രൂപാന്തരത്തിലൂടെ മറ്റുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സക്കായി കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, കർത്താവ് അവൻ്റെ ഭവനത്തിലേക്ക് വന്നു, അവൻ രക്ഷിക്കപ്പെട്ടു എന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്ന അവൻ്റെ സ്വഭാവത്തിന് വലിയൊരു രൂപാന്തരം ഉണ്ടായി. അറേബ്യൻ നാടുകളിലൊക്കെ ജോലി ചെയ്ത് ഇരിക്കവേ അവിടെ നിന്നൊക്കെ അനധികൃതമായി പൈസ ഉണ്ടാക്കി നാട്ടിലേക്ക് പോരുന്ന ചില ആളുകളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതായത് ക്യാഷ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ക്യാഷ്യേഴ്സായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ചില ആളുകൾ അവിടുന്ന് പൈസ അട്ടിമറിച്ചതും പിന്നെ അപഹരിച്ചതുമായ എല്ലാവരുടെയും കാര്യമല്ല, ചുരുക്കം ചില ആളുകൾ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കാരെയും വ്യക്തിപരമായിട്ട് അറിയാൻ വയ്യ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നാട്ടിൽ വന്ന ശേഷം അവർ നല്ല വമ്പിച്ച മൂപ്പന്മാരോ പാസ്റ്റർമാരോ ഒക്കെയായി വിരാജിക്കുകയും ചില ആളുകൾ ശുശ്രൂഷകന്മാരായിട്ടൊക്കെ വിരാജിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ആളുകൾ, ഐ ഡോണ്ട് വാണ്ട് ടു പോയിന്റ് ഔട്ട് എനി ഇൻഡിവിജ്വൽ ഹിയർ ബിക്കോസ് ഇൻഡിവിജ്വൽ ക്രിറ്റിസിസം ഇസ് നോട്ട് ഗുഡ്, ഐ ആം ടെല്ലിങ് യു എ ജനറൽ പ്രിൻസിപ്പിൾ, ഒരു പൊതുവായ തത്വം ഞാൻ പറയുകയാണ്. അവരെ സക്കായിയെ കണ്ടൊരു പാഠം പഠിക്കണം. സക്കായി രക്ഷിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു വലിയ മാറ്റമുണ്ടായി. അദ്ദേഹം ഈ അത്തിമരത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന തന്നെ, കർത്താവേ ഞാൻ പാപിയായ മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്, എൻ്റെ വീട്ടിൽ നീ വരുവാൻ ഞാൻ യോഗ്യനല്ല എന്നിട്ട് പറയുന്നത് ഞാൻ എൻ്റെ വസ്തുവകൾ അത് വിഭവിച്ച് ദരിദ്രർക്കായിട്ട് കൊടുക്കുന്നു, വല്ലതും ചതിവായി വാങ്ങിയത് 4 ഇരട്ടിയായി മടക്കി കൊടുക്കുന്നു, വസ്തുവകൾ പാതി ദരിദ്രർക്ക് കൊടുക്കുന്നു. ഒരു ശക്തമായ മാനസാന്തരത്തിൻ്റെ പ്രകടമായ പത്രികയുമായിട്ടാണ് ഈ അത്തിമരത്തിൽ നിന്ന് അദ്ദേഹം താഴോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശരിയായ മാനസാന്തര രക്ഷണം ഉണ്ടായി. ഒരുവൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ ഹൃദയത്തിന് വളരെ ശക്തമാകുന്ന ഒരു രൂപാന്തരം ഉണ്ടാകും, ഒരു രൂപമാറ്റം ഉണ്ടാകും. ആ രൂപമാറ്റത്തോടുകൂടെ അദ്ദേഹം സമ്പൂർണമായി രക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് മറ്റുള്ളവർക്കും അറിയുവാൻ ഇടയായിത്തീരും. ഇനി 4-ാമത്തെ തെളിവ്, ഒരുവൻ രക്ഷിക്കപ്പെട്ടു എന്നുള്ളൊരു 4-ാമത്തെ തെളിവ് ഈ കർത്താവ് പറഞ്ഞു തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 26-ാമത്തെ വാക്യങ്ങൾ, അവിടെ വായിക്കുന്നത്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അവ എന്നെ അനുഗമിക്കുന്നു, എൻ്റെ ആടുകൾ ഞാൻ അവയെ അറിയുന്നു, അവ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അവ എന്നെ അനുഗമിക്കുന്നു. അപ്പോൾ ഒരാൾ രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ രക്ഷിക്കപ്പെട്ടയാളിനെ ആടുകളുടെ ഇടയനായ കർത്താവായ യേശുവിനെ അറിയാം. 2, യേശുവിൻ്റെ ശബ്ദം ഈ ആടുകൾക്കും ആടിൻ്റെ ശബ്ദം യേശുവിനും അറിയാം. 3, നാം അവനെ അനുഗമിക്കുകയും ചെയ്യും. നമുക്കൊരു അഷുവറൻസ് ഉണ്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന്. അല്ലാതെ അറവശാലയിലേക്ക് പോകുന്ന പന്നി പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയാൻ വയ്യാതെ പോകുന്ന പോലെ അല്ല. കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ഒരു ദൈവ പൈതൽ അവൻ്റെ രക്ഷയെ വിലയിരുത്തേണ്ടത്.
അറവശാലയിലേക്ക് പോകുന്ന പന്നി അറവുകാരൻ അവന്റെ കയ്യിലിരിക്കുന്ന ഒരു കൊട്ടയിൽ നിന്ന് നിലത്ത് വിതറിക്കൊണ്ടിരിക്കുന്ന പയർമണികൾ കുറേശ്ശെ കുറേശ്ശെയായി പിറക്കി തിന്നുകൊണ്ടാണ് പന്നി മുമ്പോട്ട് യാത്ര ചെയ്യുന്നത്. ഒടുവിൽ അത് ചെന്നെത്തുന്നത് അറവുശാലയിലാണ്. ഒരു ക്രിസ്തീയ വിശ്വാസി അങ്ങനെയല്ല. ക്രിസ്തീയ വിശ്വാസി അവന് എവിടേക്ക് പോകുന്നു എന്ന് അവന് വളരെ വ്യക്തമായിട്ട് അറിയാം. അവൻ്റെ ജീവിതയാത്ര എങ്ങോട്ടാണെന്ന് അവന് നന്നായിട്ട് അറിയാം. അവൻ വിട്ടുപിരിഞ്ഞാൽ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കും എന്നവന് ബോധ്യം, ഉത്തമമായ ബോധ്യമുണ്ട്. ഈ ബോധ്യത ഉണ്ടാകണമെങ്കിൽ രക്ഷയുടെ ഉറപ്പുണ്ടാകണം. ആട്ടെ, ഞാൻ ചോദിക്കട്ടെ, രക്ഷ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കണ്ഠക്ഷോഭം ചെയ്യുന്ന എൻ്റെ ബഹുമാന്യ സഹോദരന്മാരെ, നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ വ്യക്തിപരമായ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഇന്ന് രാത്രി മരിച്ചാൽ എവിടെയായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പോട് പറയാൻ സാധിക്കുമോ? നിങ്ങളോട് ഞാൻ ചോദിക്കുക, ഇന്ന് രാത്രി നിങ്ങളുടെ ആത്മാവിനെ കർത്താവ് ചോദിച്ചാൽ നിങ്ങളുടെ നിത്യത എവിടെയായിരിക്കും എന്ന് ചോദിച്ചാൽ അത് ഞങ്ങൾക്ക് പറയാൻ കഴിയുകയില്ല. ഞങ്ങൾ അങ്ങ് ചെല്ലുമ്പോൾ അറിയാം എന്നാ പറയുന്നെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരല്ലെന്ന് അതിൻ്റെ അർത്ഥം. ഇനി അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് അറിയാവോ, ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ്റെ വിശ്രാമ സ്ഥലത്ത് ആയിരിക്കും എന്ന ഉത്തമമായ ബോധ്യം എനിക്കുണ്ട്. കാര്യം ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിട്ടുണ്ട്, വിട്ടുപിരിഞ്ഞാൽ കർത്താവിനോട് കൂടെ എന്ന്. അപ്പോൾ അത് രക്ഷാ നിർണയമുള്ളവൻ്റെ കാര്യമാണ്. ഇല്ലാത്തവൻ പറയുക, അങ്ങ് വരുമ്പോൾ കാണാമുണ്ടെങ്കിൽ എന്നേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ തീർത്ത് പറയാൻ പറ്റുകയില്ലോ. അതല്ല, നിങ്ങൾ പറയുകയാണ് ഞാൻ നിശ്ചയമായും എൻ്റെ കർത്താവിൻ്റെ രാജ്യത്തിൽ ഉണ്ടായിരിക്കും, അവിടെ വെച്ച് വീണ്ടും നമുക്ക് കാണാം എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ രക്ഷ നഷ്ടപ്പെടുന്ന എത്ര കാലം നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി പ്രസംഗിച്ചാലും രക്ഷ നഷ്ടപ്പെടുകയില്ലെന്ന് അന്തരാത്മാവിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആളാണെന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായ തെളിവാണിത്. ഇത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. ഞാൻ അതുകൊണ്ട് ഈ വാക്കിലൂടെ നിർത്തുന്നു. വിശ്വാസ ത്യാഗം അത് വിശ്വാസികൾക്ക് സംഭവിക്കുന്നതല്ല, അത് രക്ഷിക്കപ്പെടാത്തവരായി വിശ്വാസികളെപ്പോലെ സഭകൾ നൂണുകടന്ന് വിശ്വാസികളെപ്പോലെ പെരുമാറുകയും വിശ്വാസികളെപ്പോലെ ഇടപെടുകയും ചെയ്തിട്ടും വിശ്വാസത്തിൻ്റെ പരിശോധനയിൽ നിലനിൽക്കാൻ കഴിയാതെ അവിടുന്ന് ദൂരവേ വഴുതി മാറിപ്പോകുന്ന ആളുകളെക്കുറിച്ചാണ് വിശ്വാസ ത്യാഗികൾ എന്ന് പറയുന്നത്. ദേ ആർ നോട്ട് റീജനറേറ്റഡ് പീപ്പിൾ, അവരൊരിക്കലും വീണ്ടും ജനം പ്രാപിച്ച ആളുകൾ അല്ല. ഈ വസ്തുത മനസ്സിലാക്കിയാൽ രക്ഷ നഷ്ടപ്പെടുകയില്ല എന്നുള്ള സത്യം നിങ്ങൾക്ക് അവഗാഹകമായി ഗ്രഹിക്കുവാനായിട്ട് പ്രയാസമുണ്ടാകുകയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് ഗ്രഹിപ്പാൻ നിങ്ങൾക്ക് ഏവർക്കും കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.